നമസ്കാരം. നമ്മളിന്നൊരു യാത്ര പോവാണ്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ട്രെയിന്, അവിടെ നിന്ന് ഡെറാഡൂൺ മസൂരി ഇങ്ങനെയാണ് റൂട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊച്ചിയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. 1932 തുടങ്ങി, പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ നമ്മളുടെ ട്രെയിൻ ഇതാ ഈ കാണുന്നത്, കൊച്ചി വേളി ടു ഡെറാഡൂൺ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് പോകുന്നില്ല, ഡൽഹി എന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. നമ്മൾ ട്രെയിനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയിരിക്കാൻ വെച്ചാൽ നടക്കുക, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ തീരെ തിരക്ക് കുറവാണ് ആൾക്കാരുടെ. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ മാത്രമല്ല, ഇന്നിപ്പോൾ December 24 അല്ലേ. ഞാൻ ജനലിൻ്റെ സൈഡിൽ നിന്ന് സീറ്റ് പിടിച്ച്, കാരണം ഇഷ്ടമുള്ള സീറ്റിൽ കയറി ഇരിക്കുക. ആരും വളരെ കുറവ് ആൾക്കാരൊക്കെ. ഇപ്പം തൃശ്ശൂർ എത്താറായി, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, കാരണം വെളുപ്പിലെത്തൻ ട്രെയിൻ നല്ല സ്പീഡിലാണ്. ഇപ്പം സമയം 5:30 5:50 ഒക്കെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അങ്ങനെ ഡൽഹിയിൽ എത്തി, ജസ്റ്റ് ലാൻഡ് ചെയ്തു ഓൾമോസ്റ്റ് സെയിം ടൈം. നല്ല തണുപ്പുണ്ട്, അതാണ് ഈ ജാക്കറ്റൊക്കെ എടുത്തിട്ട്. ട്രെയിൻ ഓൾമോസ്റ്റ് ഓൺ ടൈം ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്. എന്താ, ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഓൾറെഡി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്ന് ലഗേജൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടെന്ന് വെച്ചാൽ യാത്രകളൊക്കെ നോക്കാൻ വേണ്ടിയാണ്. കാരണം രാത്രിയുള്ള ഇനി ഡെറാഡൂണിലേക്ക് പോകുന്ന ട്രെയിൻ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. കോവിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് പുറത്തോട്ട് ഇറങ്ങി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ ലഗേജ് കൊണ്ട് വെച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ പ്ലാൻ. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി, അതേ ലഗേജൊക്കെ വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. ക്ലോക്ക് റൂം തപ്പിയാണ് അങ്ങനെ കുറച്ച് പേര് പോയി. അവിടെ ഡൽഹിയിലെ ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷർ റെഡ് ഫോർട്ടിൻ്റെ ടൈപ്പ് ഉണ്ടാക്കിയത്. അവസാനം ക്ലോക്ക് റൂം കണ്ടുപിടിച്ച്, അതിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ലഗേജൊക്കെ വെച്ച് ഇപ്പോൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ലഗേജൊക്കെ വെച്ച് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ പോകണം. ഞാൻ ഒരു വേറൊരു കാര്യം പറഞ്ഞില്ല, അതായത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് അസ്ര നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ബസ് പിടിച്ച്, പക്ഷേ ആ ബസ് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് സൂ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ് കാണിച്ചത്. പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ ഒരു ചിടിയാകാം എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റോപ്പിൻ്റെ ശരിക്കുള്ള പേര്. അവിടെ ഇറങ്ങി കുറച്ച് നടന്ന് അടുത്തൊരു ബസ് കിട്ടി. കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു, പിന്നെ നല്ല കംപ്ലീറ്റ് പുക മഞ്ഞൊക്കെ ആയിരുന്നു. ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, ലാസ്റ്റ് ഇവിടെ എത്തി. ബസ് കാശൊക്കെ ഭയങ്കര ലാഭമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ, 10 രൂപയുള്ളു. നേരെ ഇപ്പോൾ ഒരു വിധം വെളുത്തു തുടങ്ങി, ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു, ഇപ്പോൾ ഒരു വിധം വെളുത്തു തുടങ്ങിയിട്ട്. ഇപ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞു ഇറങ്ങാൻ പോകും അവിടുന്ന്. നമ്മളിപ്പോൾ ഫത്തേപൂരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് ഡൽഹി സിറ്റിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം. കുറേ മാർക്കറ്റ് ഏരിയയാണ് മെയിനായിട്ടത്. കുറേ പഴയ ബിൽഡിങ്സും ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഈ ടൈപ്പ് വന്നു, കുറേ കുറേ കിട്ടണ എന്തായി പഴംപൊരി, അതുപോലെ മുളക് ബജി ടൈപ്പ് സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതാണ് ഓൾഡ് ഡൽഹി അഥവാ പുരാന ദില്ലി എന്ന് പറഞ്ഞത്. 19th century മുഗൾ ഭരണം അവസാനിക്കുന്ന ആ ഒരു സമയത്ത് ഇതായിരുന്നു ക്യാപിറ്റൽ. അതിൻ്റെ പഴയ ദില്ലിയുടെ ഒരു ഹൃദയം എന്ന് പറഞ്ഞത് ഇതുപോലെ ആയിരുന്നു. പക്ഷെ അന്ന് ഇതുപോലെ ആയിരുന്നില്ല. കംപ്ലീറ്റ് ബസാറുകൾ, സ്ട്രീറ്റ് ഫുഡ്, ഷോപ്പിംഗ് ലൊക്കേഷൻ, അതുപോലെ തന്നെ ഇസ്ലാമിക് ആർക്കിടെക്ചർ. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് തൊട്ടടുത്തുള്ള ജമാ മസ്ജിദ്. പിന്നെ ഈ ഓൾഡ് ഡൽഹിയുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് മിക്സ്ഡ് കൾച്ചറാണ്. പക്ഷേ മെജോറിറ്റി മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയാസ് ആയിരുന്നു. കുറേ പഴയ കെട്ടിടങ്ങളാണ് ഈ ഏരിയയിൽ. ആ പുരാന ദില്ലി എന്നുള്ള ഒരു പേര് നിലനിർത്തുന്ന തന്നെ ഈ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. ഡൽഹി ഒന്ന് ഇഷ്ടം പോലെ ഇവിടുത്തെ കുതിര വണ്ടികളാണ്. ആൾക്കാരെ മാത്രമല്ല, ഇതുപോലെ തന്നെ കുറേ ചരക്ക് വണ്ടികൾ പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കാണാം. നടന്ന് ശരിക്കും ഡൽഹിയിൽ വന്ന് ശരിക്കും നടന്ന് തന്നെ കാണുന്നത്, എന്നാലേ ശരിയായിട്ടുള്ള തരവുള്ളൂ.
ചെറിയ ചെറിയ ഇതുപോലത്തെ കല്ലുകളൊക്കെ കുറേ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. സാധാരണ നമ്മൾ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ആ മെയിൻ റോഡ്, പിന്നെ ഷോപ്പിംഗ് ഏരിയകൾ, അതുപോലെ തന്നെ പ്രൊമനൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും. പക്ഷേ ഇതുപോലെ ചെറിയ ഗലികളിൽ കൂടി സ്ട്രീറ്റുകളിൽ കൂടി നടക്കുമ്പോൾ യഥാർത്ഥ ജീവിതം എന്താണെന്നറിയാം ഇന്ത്യയുടെ ഇങ്ങനത്തെ ചെറിയ ഇടനാഴികളിൽ കൂടി നടക്കുമ്പോൾ ശരിക്കും പേടിയാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു 6-7 മണി വൈകുന്നേരം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ. കുറച്ച് ഇതിൽ നടന്നു കഴിയുമ്പോൾ ശരിക്കും വഴി തെറ്റിയിട്ട മെയിൻ റോഡിലോട്ട വഴി ഏതാണെന്ന് പിന്നെ ഒരുവിധം ചോദിച്ചു പിടിച്ചൊക്കെ വന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടായിട്ടുള്ളത് തണ്ടൂരി റൊട്ടിയും മല്ലിയും ലഹരി, അതായത് നമ്മുടെ മട്ടൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ എല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മജ്ജയില്ലേ, അത് വെച്ച് അതും കുറച്ച് ഇറച്ചിങ്ങനെ വേവിച്ച് വേവിച്ച് മണിക്കൂറുകളോളം വേവിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം. ഡൽഹിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏറ്റവും വലിയ മോസ്കുളെന്ന ജമാ മസ്ജിദിൻ്റെ മകളുടെ ഇവിടെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. ഷാജഹാൻ പണി എഴുപ്പിച്ച ഇത് മെയിൻ എൻട്രൻസ് ആണ്. ചാന്ദ്നി ചൗക്ക് ഏരിയ തന്നെയാണ് ഈ ജുമാ മസ്ജിദിൻ്റെ സ്ട്രെയിറ്റ് കാണുന്ന റോട്ടിലാണ് കംപ്ലീറ്റ് വഴിയ വഴക്കച്ചവടക്കാരും. പക്ഷേ അല്ല, ഏറ്റവും വലിയ ഇലക്ട്രോണിക്സും അതുപോലെ ഇലക്ട്രിക്കൽ സാധനങ്ങളുടെയൊക്കെ മാർക്കറ്റാണ്. സൺഡേ ഇവിടെ കംപ്ലീറ്റ് മുടക്കായിരിക്കും, ആകെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ മാത്രമേ വർക്കുന്നു. പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോക്കറ്റ് അടി, അതായത് പേഴ്സ്, മൊബൈൽ ഫോൺ അതുപോലെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ അടിച്ചു മാറ്റിയിട്ട് ചോർബ് സാറിൽ തന്നെ കൊണ്ടുപോയി വരുവിക്കും. മിക്ക ഐറ്റംസും ചീപ്പ് ആൻഡ് മോസ്റ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസാണ്. ഇത് ആ ദൂരെ കാണുന്നതാണ് ജുമാ മസ്ജിദ്. നമ്മളതിൻ്റെ ബാധിക്കുന്ന ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചു. അയാൾ 10 രൂപക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കി തരാമെന്ന് റെഡ്ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ. അങ്ങനെ അതിൽ കയറി റോഡൊക്കെയും ബാക്കോട്ട് ബാക്കോട്ട് പോയിക്കൊണ്ട് ഞാൻ ബാക്ക് സീറ്റ് പിടിച്ചതില്ല. നല്ല വ്യൂ ആണ് അവിടുന്ന്, എല്ലാം ക്ലിയറായിട്ട് കാണാം. നമ്മൾ ആ സൈക്കിൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയതായപ്പോൾ റെഡ് ഫോർട്ട് ഏരിയ കൂടി മുമ്പോട്ട് കിടക്കുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങാണ് ശ്രീ ദിഗംബർ ജയിൻ ലാൽ മന്ദിർ. അതായത് പഴയതും അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഡൽഹിയിലുള്ളൊരു ജെയിൻ ടെമ്പിളാണ് കാണുന്നത്. റെഡ് ഫോർട്ടിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റെഡ് ഫോർട്ടിൻ്റെ മറ്റൊരു പേരാണ് ലാൽ കില. മിക്കവാറും എല്ലായിടത്തും ഈ പേര് തന്നെ കഴിഞ്ഞു. മെട്രോ സ്റ്റേഷനിൽ അടക്കം എല്ലാ ഓഗസ്റ്റ് 15 ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത്. ഇപ്പം ഏകദേശം സമയം ഉച്ചയായി. കാരണം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയിൽ കയറി കുറച്ച് ചാവലും അതുപോലെ തന്നെ ചിക്കൻ കുറുമയും പറഞ്ഞു. എൻ്റെ ഒപ്പം കുറച്ച് സാലഡ്, ഗ്രീൻ ചട്നി വന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു സബ്ജി, കോളിഫ്ലവറിൻ്റെ എന്തോ സംഭവം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് കണ്ടുകൊണ്ടിരിക്കുകയപ്പോൾ രാഷ്ട്രപതി ഭവനുള്ള പരിപാടിയാണ്. നമ്മളങ്ങനെ ബസ്സിൽ കയറി. ഇവിടെ ടിക്കറ്റിനൊന്നും വലിയ ചാർജ്, മിനിമം ചാർജ് 5 രൂപ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുള്ള കാരണം 10-15 രൂപ ആ റേഞ്ചിലായുള്ളൂ. ഇവിടെ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അവർക്കൊരു പാസ് കിട്ടും ബസ്സിൽ നിന്ന്. ഇതാണ് എൻ്റെ ടിക്കറ്റ് കേന്ദ്രീയ ടെർമിനൽ വരെ റെഡ് ഫോർട്ടിൻ്റെ അവിടുന്ന്. നമ്മുടെ നാട്ടിലപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ നമ്മുടെ അടുത്തോട്ടല്ല, നമ്മൾ കണ്ടക്ടറിൻ്റെ അടുത്തോട്ടേ പോകുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ട്. പുള്ളി ഒരു സീറ്റിട്ട് ബസ്സിൻ്റെ ഓൾമോസ്റ്റ് സെൻട്രലായിട്ടിരിക്കും. ഇല്ല, എത്ര പേര് ടിക്കറ്റ് എടുക്കുന്നുള്ള കാര്യം സംശയമാണ്. നമ്മൾ ആ റെഡ് ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് നേരെ രാഷ്ട്രപതി ഭവൻ ഏരിയയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇന്ന് തുറക്കാൻ വഴിയില്ല അവിടെ, അല്ലെങ്കിലും കയറാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് എന്തൊക്കെയോ കാണും, അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നേതാജി സുഭാഷ് മാർഗ് എന്ന് പറഞ്ഞ ഏരിയ. കുതിരവണ്ടി പോകണ്ട, അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ആ സാധനത്തിന്. വണ്ടിയുടെ ഒപ്പത്തിനൊപ്പം പോകണം. ന്യൂഡൽഹിയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തലസ്ഥാന നഗരിയുടെ ആ ഒരു വൈബ് കിട്ടും. അത് ഈ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് എല്ലാ 3 ബ്രാഞ്ചുകൾ, രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് ഹൗസ്, സുപ്രീം കോടതി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒറ്റൊരു സ്ഥലം ന്യൂഡൽഹി. ഇവിടെ ഇതാ കാണുന്നതാണ് മിൻറ്റോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു റെയിൽവേ ബ്രിഡ്ജാണത്. റോഡിൻ്റെ മൊളിവിലുള്ള മിൻറ്റോ റോഡിൻ്റെ മൊളിവിലുള്ള ബ്രിഡ്ജ്. മിൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷ് വൈസ്രോയുടെ പേരാണത്.
മഴക്കാലത്തൊക്കെ ഇതിൻ്റെ അടിയിൽ ഫുൾ ടൈം ഇങ്ങനെ വെള്ളം കിട്ടി കിടക്കും മിന്റോ ബ്രിഡ്ജിൻ്റെ അടിയിൽ, എപ്പോഴും ഇഷ്യൂസാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്തിപ്പോൾ കൊണോട്ട് പ്ലേസ്, അതായത് ഇന്ത്യാസ് മോസ്റ്റ് എക്സ്പെൻസീവ് കൊമേഴ്ഷ്യൽ ഏരിയ. കൊണോട്ട് പ്ലേസിന് വേറൊരു പേരും കൂടി ഉണ്ട് ഈ ഏരിയയിലൊക്കെ, അത് രാജീവ് ചൗക്ക് എന്ന് പറയും. ഫ്രഞ്ച് ഭരണകാലത്ത് ഒരു ഫിനാൻഷ്യൽ ഹബായിട്ട് ആക്കി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ കുറേ ലോകത്തിലെ ടോപ്പ് ബ്രാൻഡുകൾ മിക്കതിൻ്റെയും ഓഫീസസും കടകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത് ഈ ഓരോ ബിൽഡിങ്ങും ജോർജിയൻ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് പണിതേക്കുന്നത്. കണ്ടോ, എല്ലാം വൈറ്റ് കളറും അതിൻ്റെ ആ ഒരു പഴയൊരു ഫീലും നിലനിർത്തിയിട്ടുണ്ട്. ലീല മെയിനായിട്ടുള്ളൊരു ഷോപ്പിംഗ് ആൻഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ കൊണോട്ട് പ്ലേസ്. മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരെ ഇവിടെ ഉണ്ട്. ശരിക്കും രാത്രി ആകുമ്പോഴത്തേക്ക് ഈ പ്ലേസ് ശരിക്കും ആക്റ്റീവാണ്, നൈറ്റ് ലൈഫും മറ്റു കാര്യങ്ങളെല്ലാം. ദൂരെ കാണുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള ബിൽഡിംഗ് ഉണ്ട്, അതാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ ബിൽഡിംഗ്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ പേര് മറ്റേ ജവാന്മാർ തോക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു വെറൈറ്റിയാണ്, ഒരു പ്ലേറ്റോ ഷേപ്പാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്ചു. രാത്രി ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് അപ്പ് ചെയ്ത് ഫൗണ്ടനും മറ്റും ഇതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് രാത്രി കാണാനായിട്ട്. ദൂരയിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സിഖ് ഗുരുദ്വാര, ബംഗ്ലാ സാഹിബ് ജി. നേരത്തെ ഇതൊരു ഭരണാധികാരിയുടെ ബംഗ്ലാവായിരുന്നു 17th century. ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് രാഷ്ട്രപതി ഭവൻ്റെ അടുത്തെത്തി. കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംപ്ഷൻ, ആ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റൂല, അവിടെ കംപ്ലീറ്റ് മിലിറ്ററിക്കാരും ആൾക്കാരും നിൽക്കണേ. രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലേക്ക് ഇന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ കേട്ടിട്ടും കാര്യമില്ല, കാരണം ഒരു ക്യാമറസ് ഒന്നും അലോവ് ഇല്ല ഉള്ളിൽ. അതിൻ്റെ മുകളിൽ നോക്കി, അതിൻ്റെ മുകളിൽ ആരണ്ടും ബിരിയാണിയാണ്, റൈസ് എന്തൊക്കെയോ കുറേ വാരി കതറിയിട്ടുണ്ട്. ഫുൾ ഫാമിലി കണ്ട ഒരെണ്ണം മുകളിലോട്ട് കയറണം. പിന്നെ രാഷ്ട്രപതി ഭവൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതേ നടന്നു മതിയായി. കാരണം ഇപ്പോൾ ഒരു യൂബർ ബുക്ക് ചെയ്ത് ഓല ക്യാബ് ബുക്ക് ചെയ്ത് ഒരിപ്പോൾ ഓൺ ദ വേ ആണ് നേരെ ന്യൂ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഞാൻ അവിടെ നിന്ന് രാത്രി വണ്ടിയുണ്ട് ഡെറാഡ് ഉള്ളിലോട്ട്. അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി പോകും. കുറേ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ആകെ ടയർഡായിരിക്കും. അങ്ങനെ നമ്മൾ ഓല വന്നു അതിൽ കയറി ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ തിരിച്ച് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി വന്ന് ട്രെയിൻ കയറി, ഒരു ട്രെയിൻ വരാൻ നേരം ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 13 എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിലെ എസ്കലേറ്റർ ഒക്കെ കയറി. അപ്പോൾ ഇത് പുക പോണ പോലെയാണ്. ഇപ്പം സ്റ്റെപ്പ് പറയും, ഇപ്പം സമയം കണ്ട 10:05. ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ നമ്പർ എന്താ പറയുക, 14:041. 10:25 സമയം പറയണത്. നേരത്തെ പ്ലാറ്റ്ഫോമിൽ വിളിച്ച് ഇപ്പം നേരം വെളുത്തു. നമ്മളിപ്പോൾ മസൂരി എക്സ്പ്രസ്സിലാണ് കയറിയിരിക്കുന്നത്. ഡൽഹി ജംഗ്ഷനിൽ നിന്ന് നേരെ ഡെറാഡൂൺ വരെ പോകുന്നതാണ്. ഇതിൻ്റെ ട്രെയിൻ നമ്പർ 14:041. പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ ഇത് 42 നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരുന്നു. കൈയൊക്കെ നല്ല ശരിക്കും തണുത്തു തുടങ്ങി ഇവിടെ എത്തും തോറും. ഹില്ലി ഏരിയ ആണല്ലോ. മസൂരി എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് പോകണ ആകെയുള്ളൊരു ട്രെയിൻ. 335 km ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വരെയുള്ള ഡിസ്റ്റൻസ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലായ ഡെറാഡൂണിലേക്ക് കാലെടുത്ത് വെച്ച്. അതിൻ്റെ തണുപ്പ്. ഇതാണ് നമ്മൾ മസൂരി എക്സ്പ്രസ്. ിലേക്ക് വന്നോണ്ടിരിക്ക. ഇപ്പം സമയം 8:30 ഓൾമോസ്റ്റ്. നല്ല തണുപ്പുണ്ട്. 9 degrees എന്നൊക്കെ നോക്കിയപ്പം. ഈ ജാക്കറ്റും അതിൻ്റെ ഉള്ളിൽ വേറൊരു 2 ടീഷർട്ടൊക്കെ എടുത്തിട്ടായിരിക്കുക. ഇനി
ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്, തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഇനി മസൂരിക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ അങ്ങോട്ട് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കാണാം ബസ് സ്റ്റാൻഡ്. കുറേ ബസ്സുകൾ കിടപ്പുണ്ട്. ഡെറാഡൂൺ മസൂരി ആ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് ബസ്സിൻ്റെയൊക്കെ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ വിചാരിച്ചത്രയും തിരക്കില്ല. ഗൂഗിളിലൊക്കെ എഴുതിച്ച് ഭയങ്കര തിരക്കായിരിക്കും സംഗതി. അത്രയും തിരക്കത്തില്ല, സമയത്തിനാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആ ക്യൂവിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ടിക്കറ്റ് മേടിച്ചു. ഒരു ഒരാൾക്ക് 65 രൂപ. ബസ് നമ്പർ അവർ എഴുതുന്നത് ഇത് മുകളിൽ കാണുന്നത്, സീറ്റ് നമ്പറുടെ താഴ്ത്ത്. അതാണ് നമ്മുടെ ബസ്. നമ്മൾ ഡെറാഡൂണിൽ നിന്ന് മസൂരിക്കുള്ള യാത്ര തുടരുകയാണ്. 33 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഇവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ആണ്. ഒന്ന് മെയിനായിട്ടുള്ള ഒന്ന് ഇവിടെ കുറേ ബോർഡിങ് സ്കൂളുണ്ട്, ഡൂൺ സ്കൂള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. 2000ത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ് രൂപം കൊണ്ടത്. അതായത് ഉത്തർപ്രദേശിൽ നിന്ന് ഡിവൈഡായി, ഉത്തരാഞ്ചലിൽ നിന്നായിരുന്നു, പിന്നീട് ഉത്തരാഖണ്ഡ് എന്നുള്ള പേരിലേക്ക് മാറി. ഇവിടെ മറ്റൊന്നൊരു കാര്യം കേട്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഡെറാഡൂണിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, സഹസ്രധാര എന്ന് പറയുന്നത്. അവിടുത്തെ ഈ വെള്ളത്തിൻ്റെ സൾഫ്യൂരിക് പ്രോപ്പർട്ടീസ് കാരണം കുറേ സ്കിൻ ഡിസീസും കാര്യങ്ങളൊക്കെ മാറും. അതിൽ കുളിച്ച് ഉണ്ട്. നമ്മളിപ്പോൾ മസൂരിയിലോട്ട് എത്തുന്തോറും ആ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പിങ് മാറിക്കൊണ്ടിരിക്കുക.